യെസ്, നമസ്കാരം, സ്വാഗതം യുവർമണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യുവർമണിയിൽ ലൈവായിട്ട് വിളിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ അഡ്വൈസർ എലിസബത്ത് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം പ്രദേശു. യെസ്. അപ്പൊ എന്തായാലും ഷോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അരമണിക്കൂർ നമുക്ക് ലൈവിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എലിസബത്ത് ലൈവായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വിളിക്കാൻ വിളിക്കേണ്ട രണ്ട് നമ്പേഴ്സും സ്ക്രീനിന്റെ താഴെയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈവിൽ തന്നെ ക്ലാരിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് വീക്കിലെ വിപണിയുടെ ഒരു എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അതുപോലെ ഇനി വരുന്ന ഒരു പ്രതീക്ഷ അത് പറയാം. പ്രതീക്ഷയോടെയാണ്. മാർക്കറ്റിലെ പല കാര്യങ്ങളും ഉണ്ട്. 2023 മാർക്കറ്റിലേക്ക് വരാൻ നേരത്ത് ഒരു റിസഷൻ ഫിയർ ഉണ്ട് ഓവറോൾ ഇക്കോണമിയില്. കാരണം വളരെ ജോബ് മാർക്കറ്റില് ജോബ് ക്രിയേഷൻ വളരെ കുറവാണ്. കൂടാതെ തന്നെ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്മുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കുറഞ്ഞു വരുവാണെങ്കിലാണ് റിസഷൻ ഫിയർ ഉള്ളത് മാർക്കറ്റില്. ആ ഒരു റിസഷൻ ഫിയറോടുകൂടി മാർക്കറ്റ് കുറച്ച് നെഗറ്റീവ് ആയിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച പെർഫോമൻസ് ഉള്ളത്. ഈ ഈ ഇന്നലെയും ഇന്നുമായിട്ട് മാർക്കറ്റ് പ്ലസും മൈനസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിലെ ഈ മൂവ്മെന്റ് പ്ലസും മൈനസും ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ ഒട്ടും ടെൻഷൻ ആയതുകൊണ്ട് ആവശ്യമില്ല എന്നാണ് എനിക്ക് ഇത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്. മാർക്കറ്റിൽ പ്ലസ് ആൻഡ് മൈനസ് എല്ലാ ഇൻവെസ്റ്റ്മെന്റിലും ഉള്ളത് പോലെ തന്നെയാണ് ഇക്വിറ്റി ഷെയർ മാർക്കറ്റിലും ഈ ഫ്ലക്ച്വേഷൻസ് ഉള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ട് നമ്മൾക്ക് കാണാം, ഡെയിലി ഫ്ലക്ച്വേഷൻസ് കാണാം. ഇതുപോലെ തന്നെയാണ് ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെ ഫ്ലക്ച്വേഷൻസ് ഉള്ളത്. പക്ഷെ അതാരും അങ്ങനെ ലൈവായിട്ട് വാച്ച് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇക്വിറ്റി മാർക്കറ്റ് ഇത്ര ഒരു സെൻസേഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഈ മാന്ദ്യത്തിനെ കുറിച്ച് ഒരു റിസഷൻ വരുന്നതിന്റെ ഒരു പേടിയിലൂടെ എല്ലാവരും കാണുന്നത് അല്ലെ. അപ്പൊ ശരിക്കും ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ യൂസ്ഫുൾ ആക്കാം, എങ്ങനെ ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ലൊരു സമയം മാർക്കറ്റ് എപ്പം നെഗറ്റീവ് ന്യൂസ് ഉള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിലുള്ളപ്പം കൂടുതൽ സെൽ ഓഫ് ആണ് മാർക്കറ്റിലുള്ളത്. നമ്മളിപ്പോൾ വേറെ ഏതൊരു അസറ്റ് ക്ലാസ്സും വില കുറയാൻ നേരത്തല്ലേ വാങ്ങുക. അതുപോലെ തന്നെയാണ് ഇക്വിറ്റി ഷെയർ മാർക്കറ്റിലും. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷവും കണ്ടിന്യൂ ചെയ്തോളാനാണ് നമ്മൾ എല്ലാവരെയും അഡ്വൈസ് ചെയ്യണത്. പിന്നെ ഓവറായിട്ട് ഇൻവെസ്റ്റഡ് ആവുകയും വേണ്ട, അണ്ടർ ഇൻവെസ്റ്റഡ് ആവുകയും വേണ്ട. റിസഷൻ ഫിയറിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒട്ടും അഡ്വൈസ് അല്ല. എപ്പോഴും ആർക്കും മാർക്കറ്റ് ടൈം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് ഞാൻ എല്ലാം എപ്പോഴും വേറെ അസറ്റ് ക്ലാസ്സിനെ കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഗോൾഡ് ആണെങ്കിലും ആർക്കും ടൈം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇൻ കമ്പയർ ടു റിസഷൻ വരാൻ നേരത്ത് ഇക്വിറ്റി മാർക്കറ്റിനെ അവോയ്ഡ് ചെയ്ത് എല്ലാവരും ഒരു സേഫ് ബെറ്റ് എന്ന രീതിയിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മാറ്റാറുണ്ട്. അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും. അതും വില കുറയാൻ നേരത്താണ് ഇൻവെസ്റ്റേഴ്സ് റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക. നല്ല കമ്പനീസ് നോക്കിയോ നല്ല മ്യൂച്വൽ ഫണ്ട് നോക്കി ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ളത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫിനാൻസുകളൊക്കെ ഒന്ന് നോക്കുക. നമ്മുടെ റിസഷൻ ഫിയറിലുള്ള ജോലിയാണെങ്കിൽ കുറച്ചൊന്ന് നമ്മുടെ സ്പെൻഡിങ്ങിലൊക്കെ കുറച്ചൊരു വ്യത്യാസം വെച്ച് കുറച്ച് സ്പെൻഡിങ് കുറച്ച് ലാവിഷ്നെസ് ഒക്കെ ഒന്ന് കുറച്ച് ജീവിക്കാം എന്നുള്ളതേ ഇപ്പോൾ അഡ്വൈസ് ഉള്ളൂ. പിന്നെ ഒരു 6 മന്ത്സിലേക്കെങ്കിലും പിന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാഷ് കരുതി വെക്കുക. അത്രയാണ് സാധാരണ. ശരിക്കും ഇപ്പൊ സാധാരണക്കാരൻ എന്നുള്ള ഒരു നിലയിൽ എങ്ങനെയായിരിക്കും ഈ റിസഷൻ ബാധിക്കുക, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ, സാധാരണക്കാരൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊട്ടും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾക്ക് ജോലിയിൽ എന്തെങ്കിലും ഹാർഡ് ഹിറ്റ് വന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നമ്മൾക്ക് ക്യാഷ് ഇല്ലെങ്കിൽ വേറെ നിവർത്തിയില്ലല്ലോ. അതായത് പിന്നെ നമ്മൾ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ഒരു 6 മന്ത്സ് അഡ്വാൻസ് ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കാനും ഉണ്ടെങ്കിൽ റിസഷൻ ഫിയർ ഒട്ടും ബാധിക്കാതെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യണത്. പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യാനല്ല പറയണത്, എല്ലാ രീതിയിലും കവറേജ് വേണം. ഇപ്പം
ഗോൾഡിലാണെങ്കിലും വേറെ ഏത് അസറ്റ് ക്ലാസ് ആണ് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ അതിലും ഇൻവെസ്റ്റ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാം. ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര ചെറിയ എമൗണ്ടിൽ നിന്ന് വേണമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാവുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റില്. ഓക്കെ, അപ്പോ ഇപ്പോ നമ്മളിപ്പോ റിസഷന്റെ കാര്യം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന് വിലവർദ്ധന നമ്മൾ കാണാറുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ശരിക്കും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ? ബേസിക്കലി മലയാളീസ് എല്ലാം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അതിപ്പം സ്വർണം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ മലയാളീസ് വാങ്ങണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് വാങ്ങും. ഈ ഓർണമെന്റ്സിന്റെ മേക്കിംഗ് ചാർജ് ഉണ്ട്, അതൊരു 3-25% വരെ മാക്സിമം വരാവുന്നതാണ്. അപ്പൊ ഈ മേക്കിംഗ് ചാർജസ് പെർ ഗ്രാമിനെ ബീറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസ് ഗ്രോത്ത് ഉണ്ടെങ്കിലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡിന് നമുക്ക് ആ റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, എന്നാലേ അത് ബ്രേക്ക് ഈവൺ ആവുകയുള്ളൂ. അതുപോലെ അപ്പൊ അത് അല്ലാതെ ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുവാണെങ്കിൽ അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസ്ക്കറ്റ്സ് ആയിട്ടോ അതോ ഇലക്ട്രോണിക് ഫോമിലാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഈ മേക്കിംഗ് ചാർജ് ഇല്ല, അത് നമ്മളെ അപ്രോച്ച് ചെയ്താലും ഇൻവെസ്റ്റ് ചെയ്യാം. അത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന പേരിലാണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ളത്. അതിന് ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള അതേ റേറ്റിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഇപ്പം കഴിഞ്ഞ ഒരു 10-year ടേം നോക്കുവാണെങ്കിൽ ഗോൾഡ് തന്ന റിട്ടേൺ 7% ആണ്, ഇക്വിറ്റി മാർക്കറ്റ് തന്ന റിട്ടേൺ 12% ആണ് ആവറേജ് ഇയർലി റിട്ടേൺ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആരും പോയി സെല്ല് ചെയ്തതായിട്ട് എനിക്കൊരു വളരെ ചുരുക്കമാണ്, അത്രയ്ക്ക് അത്യാവശ്യം വരുമ്പോഴാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം സെല്ല് ചെയ്യുക. നേരെ മറിച്ച് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിൽ ഒത്തിരി സെല്ലിംഗ് ബൈയിങ്ങും സെല്ലിങ്ങും നടന്നിട്ടുണ്ടാകാം. ഇതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് ഫോമിലാക്കാൻ നേരത്ത് ഗോൾഡിലും സംഭവിക്കുക. ഗോൾഡില് ട്രാൻസാക്ഷൻസ് ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ അവിടെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മേക്കിംഗ് ചാർജസ് ഇല്ല. പിന്നെ എല്ലാവരോടുമുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ധരിക്കാനായിട്ടാണെങ്കിൽ മേക്കിംഗ് ചാർജസും അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും നമ്മുടെ ആഗ്രഹങ്ങളും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതെല്ലാം ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പോ ശരിക്കും ഗോൾഡ് ഇക്വിറ്റി അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എങ്ങനെ രണ്ടും റേറ്റ് ചെയ്യുന്നത്? ഗോൾഡ് ഇക്വിറ്റി കമ്പാരിസണിൽ എപ്പോഴും ഇക്വിറ്റിക്ക് തന്നെയാണ് പ്രിഫറൻസ് കൊടുക്കുക. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിൽ പല ഗുണങ്ങളും ഉണ്ട്. ഗോൾഡിനാകാൻ നേരത്ത് നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി, അതായത് സെല്ല് ചെയ്യാൻ. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ എന്ന് മാർക്കറ്റ് ലൈവ് ആണോ അന്ന് വിളിച്ചു പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സെൽ ഓഫ് നടക്കും. മാർക്കറ്റ് ലൈവ് ആണെങ്കിൽ അന്ന് സെല്ല് ചെയ്താൽ വിത്തിൻ 5 working days നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരിക്കും. ഗോൾഡ് ആണെങ്കിൽ ഒരു ബയറിനെ കണ്ടുപിടിക്കണം. ഗോൾഡ് വാങ്ങണ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിന് പഴയ ഗോൾഡിന്റെ വില, പിന്നെ ഓർണമെന്റ്സ് ആണെങ്കിൽ അതിന് ഓരോരോ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് സെല്ല് ചെയ്യാൻ നേരത്ത്. അതിൻ്റെ മേക്കിംഗ് ചാർജസ് ഒക്കെ നമ്മുടെ വെറും എക്സ്പെൻസ് ആയിട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഗോൾഡിൽ ചെയ്യുവാണെങ്കിൽ അത് ഇലക്ട്രോണിക് ഫോമിൽ ചെയ്യാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് ഫോമിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാം. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്സും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്സും ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഇക്വിറ്റിയിലേക്ക് റൗട്ട് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പണ്ടത്തെ ഒരു തലമുറ യൂസ് ചെയ്യുന്ന പോലെ ഗോൾഡ് ഇപ്പോൾ അധികം പേര് യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു ജനറേഷൻ അധികം യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ സ്വർണം വാങ്ങുന്നുണ്ട് ഒരുപാട്. അപ്പോൾ എന്തോ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത്? അതിപ്പോൾ ഗോൾഡ് ഇങ്ങനെ വാങ്ങിക്കൂട്ടണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ പേരൻസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ് വരാൻ നേരത്തെ എല്ലാവർക്കും ഒരു ഫിസിക്കൽ അസറ്റ്, ഗോൾഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ അസറ്റ്, അതിന് ഗ്രോത്ത് ഉണ്ട് എന്നായിട്ട് കാണും. അതിലൊരു അസറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മള് നമുക്കൊരു ലെഗസി തന്നിരിക്കുവാണ് നമ്മുടെ പേരൻസ്. അത് നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മള് നമ്മുടെ വിശ്വാസം പോലെ തന്നെ നമ്മൾ അത് ഫോളോ ചെയ്യും. അതുപോലെയാണ് ഗോൾഡിൽ പോണ ഇൻവെസ്റ്റ്മെന്റ്സും. അത് ട്രസ്റ്റ് വർത്തി ആണെന്ന് അങ്ങ് ചെറുപ്പം തൊതലേ മനസ്സിൽ അങ്ങ് കരുതിയിരിക്കുകയാണ്. നേരെ മറിച്ച് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിൽ വരാൻ നേരത്ത് പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്.
അതിൽ പണം നഷ്ടപ്പെട്ടുവെന്നും ഇൻവെസ്റ്റ്മെന്റ്സിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്ര വർഷം കൊണ്ട് അതിൽ നഷ്ടമായിരുന്നു എന്നൊക്കെ. ഇതേ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഗോൾഡിലും സംഭവിക്കാം. ഗോൾഡ് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 2 മന്ത്സിന് ശേഷം ഈ ഗോൾഡിന്റെ റേറ്റ് ആരും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ വാങ്ങിച്ച ഇതുമായിട്ട് ഇത്ര ഡിഫറൻസ് ഉണ്ടോ എന്ന് ആരും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറില്ല സ്വതവേ. അതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടിയും. പ്രോപ്പർട്ടിയുടെ ഇപ്പം വില കുറഞ്ഞാല് പറയും അതവിടെ കിടന്നോട്ടെ, അത് ലോങ് ടേമിലേക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കും, ഇമ്മീഡിയറ്റ് സെല്ലിങ്ങിന് ആരും പോകത്തില്ല. അപ്പം ഗോൾഡിലേക്കുള്ള ഈ ഒരു ക്രഷ് പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാല് ഒരു കമ്പാരിസൺ ഉണ്ട്. എല്ലാ ഹ്യൂമൻ ടെൻഡൻസി അത്. ഇന്ന് ഇന്ന് എൻ്റെ അടുത്ത് ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് പറഞ്ഞു ആഫ്റ്റർ 4 ഇയേഴ്സ് ഒരു വീട് വെക്കണം, അതിന് ഇപ്പോഴേ ഇൻവെസ്റ്റ്മെന്റ്സ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാസം മാസം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ അല്ലേ ഇപ്പം താമസിക്കുന്നത്, ഇപ്പൊ വീട് വെക്കാനുള്ള ധൃതി എന്താ വെച്ചാല് അത് ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ വൈഫ് വൈഫിന്റെ ഫ്രണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്തെ അവർക്കെല്ലാം ഇത്തവണ പോയപ്പം വീടുണ്ട്, വീടിന്റെ കയറിക്കൂടലൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ ഒരു സൈക്കോളജി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അവർക്കൊക്കെ വീടുണ്ട്, അപ്പം എനിക്ക് വീടില്ല, എനിക്ക് ആ ഒരു നമ്മൾ സെറ്റിൽഡ് അല്ല എന്നുള്ള ഒരു തോന്നലാണ്. എല്ലാം വേണം എന്നുള്ള ഒരു തോന്നൽ മാത്രമല്ല, സെറ്റിൽഡ് അല്ല എന്നുള്ളു. വീടായാലൊരു സെറ്റിൽഡ് ആയെന്നോ അല്ലെങ്കിൽ ഇത്ര ഗോൾഡ് ആയാലൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ആയെന്നൊരു ചിന്തയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് കൂടുതൽ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. ഓക്കേ, അപ്പോൾ എനിക്ക് കുറേയൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു അല്ലേ. അതെ അതെ, ഒരു ട്രഡീഷൻ ആണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റും വീട് ഇൻവെസ്റ്റ്മെന്റും പ്രോപ്പർട്ടി. പക്ഷെ ഇതിലൊക്കെയുള്ള ലയബിലിറ്റീസും കൂടെ നമ്മൾ തിങ്ക് ചെയ്യുക. നമ്മളിപ്പം UAE ആണെങ്കിൽ ഒരു വീട് എടുത്താൽ അത് അതിന്റെ മെയിൻ്റനൻസ്, അതിനായിട്ട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യുക, അതിന് അതിന്റെ എക്സ്പെൻസസ് ഒക്കെ. കാരണം അതൊരു ഗ്രോയിങ് അസറ്റ് അല്ല, അതിനൊരു ലയബിലിറ്റി ഉള്ള അസറ്റ് ആണ്. അത് ഡെയിലി മാർക്കറ്റ് വാല്യൂല് ലാൻഡിന് ഗ്രോത്ത് ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ വെച്ചിരിക്കുന്ന വീടിനൊരു ഗ്രോത്ത് കിട്ടണം. ഇപ്പൊ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെന്റിൽ താമസിക്കാനാണെങ്കിലും ഓക്കെ, പക്ഷേ പണിതിട്ട് കൂട്ടിയിടാനുള്ളത് നമുക്കൊരു അഭിപ്രായമില്ല. അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം വളരുന്ന അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അവർക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പോഴും അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് അല്ലേ. അതെ, അത് നമ്മുടെ ഒരു ട്രഡീഷണൽ ഫോളോയിങ് അതിലേക്ക് ആയതുകൊണ്ട് അതിലേക്ക് എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ്സ് റൗട്ട് ചെയ്യണു. പല ആൾക്കാരെയും കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ പ്രത്യേകിച്ച് പിന്നെ ഓരോരുത്തർ വരാൻ നേരത്തെ ഇതിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റേഴ്സെ അപ്രോച്ച് ചെയ്യാൻ നേരത്തെ ഇതിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര കാലത്തിൽ റിട്ടേൺ കിട്ടും, എപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു, കാരണം ഇതിൽ ഒരു ബാങ്കിൽ നിന്ന് ചെറിയ എമൗണ്ടോ വലിയ എമൗണ്ട് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഈ ഫിസിക്കൽ ക്യാഷ് കൊടുക്കുന്നതാണ്. നമ്മൾ മറ്റേ ഒരു അസറ്റ് ക്ലാസ്സിലൊക്കെ എന്താന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്നത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടും, ഇലക്ട്രോണിക് ഫോമിലാണ് എല്ലാം ഉള്ളത്. പക്ഷേ ഒരു പ്രോപ്പർട്ടി ആകാൻ നേരത്തെ നമുക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലാൻഡ് കാണാൻ പറ്റും. അതിന് ഗ്രോത്ത്, ലാൻഡിന്റെ ഒക്കെ ഗ്രോത്ത് നമ്മൾ പല രീതിയിൽ വായിച്ചും ഗോൾഡിന്റെ ഗ്രോത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഹിഡൻ ചാർജസും എക്സ്പെൻസും മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഗോൾഡ് ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ അത് ഇപ്പൊ നമ്മളൊരു ലോക്കറിൽ വെക്കുവാണെങ്കിലും ലോക്കറിന്റെ എക്സ്പെൻസസ് ഉണ്ട്. പിന്നെ ഗോൾഡ് ഇമ്മീഡിയറ്റ് സെല്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഒരു അസറ്റ് വെച്ചിട്ട് നമ്മൾക്ക് അതിൽ ലോൺ എടുക്കാൻ പറ്റും. അതും 100% ഇല്ല, അത് 75-90% ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കറ്റ് റേറ്റിൽ കിട്ടുക, ഇതാണ് പല ഇതിലുള്ളത്. ഇതില് നമ്മുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിൽ ലോൺ ഉണ്ട്, അത് റെസിഡന്റ് ഓണറിയും. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് നമുക്ക് 1-to-1 പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലേ. ശരി ശരി ഓക്കെ. അപ്പൊ ഈ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ബർജീലിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക് ഫോമിൽ ഗോൾഡിൽ ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തതും ഏത് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മന്ത്ലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഗോൾഡിലേക്ക് മാറ്റാം, അതല്ലാതെ ഇക്വിറ്റിയിലാണെങ്കിൽ മന്ത്ലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇക്വിറ്റിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾക്ക് വലിയൊരു പിഞ്ച് ഫീൽ ചെയ്യത്തില്ല. അത് മാത്രമല്ല നമ്മൾക്കൊരു അസറ്റ് അക്യുമുലേഷൻ, ഒരു ഗോൾ ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ
ഇപ്പൊ നമ്മുടെ റിട്ടയർമെന്റ് ഗോള് അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഗോള് ഇതിനെല്ലാം നമ്മൾ ഓൾ ഓഫ് എ സഡൻ പൈസ ഇപ്പോൾ ഒരു 2 മന്ത്സ് ടൈമിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഇൻ 10 ഇയർ ടേമിൽ നമുക്ക് എത്ര അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രസന്റ് വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ചെറിയ എമൗണ്ട് നമ്മളാൽ പറ്റുന്നത് ഗോൾഡിലേക്കും മാർക്കറ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ അപ്രോച്ച് ചെയ്താൽ സാധിക്കുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ എനിക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട്. ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ യോ മണി കണ്ടിന്യൂ ചെയ്തതാണ്, ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ. യെസ്, ഒരു ചെറിയ ഇടവേളയാണ് യുവർ മണിയിൽ വരാനായിട്ട് പോകുന്നത്. പ്രേക്ഷകർക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചോ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോൾ കണക്ട് ആവുന്നതായിരിക്കും. ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചെത്താം, ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. കുറേ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ്. എന്തായാലും പുതിയൊരു എപ്പിസോഡിലൂടെ നമുക്ക് യു മണിയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.